എല്ലാ മാനേ പ്രേക്ഷകർക്കും ഔട്ട് പേഷ്യൻറ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ബാക്ക് ആൻഡ് ഹിപ്പ് പെയിൻ എന്നാണ് നമ്മുടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. എന്തുകൊണ്ടാണ് ബാക്ക് പെയിൻ ഉണ്ടാകുന്നത്, അല്ലെ ഹിപ്പ് പെയിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, ഇതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി തരുവാനായി നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ മുരളി കൃഷ്ണനാണ്. ഇദ്ദേഹം മുത്തൂറ്റ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ കോഴഞ്ചേരിയിൽ കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് സർജനായി ജോലി ചെയ്തു വരുന്നു. ഡോക്ടർക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, എന്താണ് ഈ ബാക്ക് പെയിൻ എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത്? നടുവിനെ അനുബന്ധിച്ചുള്ള പേശികളിലും നട്ടലിലും ഞരമ്പുകളിലും ഉണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന വേദനയാണ് നടുവേദന. ഈ നടുവേദനയ്ക്ക് സാധാരണഗതിയിൽ കാരണങ്ങൾ പറയുമ്പോൾ പ്രായം കൊണ്ട് നമ്മൾ ഈ വകതിരിക്കണം. ഒരു 30 വയസ്സിന് താഴെയുള്ള രോഗികൾക്കുണ്ടാകുന്ന നടുവേദനയുടെ കാരണങ്ങൾ അല്ലായിരിക്കാം 30-ന് ശേഷമുള്ളവർക്ക് വേണ്ടിയല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും നടുവേദന പറഞ്ഞ് പേടിക്കുന്നത് എന്താണ്? ഡിസ്കിൻ്റെ അസുഖം. എൻ്റെ ഡിസ്ക് തെറ്റി, അല്ലെങ്കിൽ ചിലർ പറയും ഡിസ്കിൻ്റെ അകൽച്ച, അല്ലെങ്കിൽ പറയും അകൽച്ച കുറഞ്ഞു എന്ന് പറയും. അപ്പോൾ സാധാരണഗതിയിൽ ശരീരഘടന നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് നട്ടലുകൾക്കിടയിൽ ഷോക്ക് അത് പിടിച്ചു വാങ്ങാനും സമ്മർദ്ദങ്ങൾ താങ്ങാനും വേണ്ടി കൊടുത്തിരിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ഡിസ്ക്. അപ്പോൾ ഈ ഡിസ്ക് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി വീർക്കും, നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി ചുരുങ്ങും. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഹൈറ്റ് ആക്ച്വലി ഒരു 4 സെൻറ്റിമീറ്ററെങ്കിലും മില്ലിമീറ്ററെങ്കിലും കൂടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത സമ്മർദ്ദങ്ങൾ ദൈനംദിന ജീവിതത്തിലെ പല പ്രക്രിയകൾ കാരണം, അതായത് ഇരിക്കുക, ഭാരം താങ്ങിലെ പണികൾ ചെയ്യുക, മുമ്പോട്ട് കുനിഞ്ഞിരിക്കുക, എന്നും കുത്തിയിരുന്ന് പഠിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഡിസ്കിന് താങ്ങാൻ പറ്റാത്തത്രയും പ്രഹരമേക്കുമ്പോൾ ഡിസ്ക് യഥാസ്ഥാനത്തുനിന്നും ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങും. കാരണം അവനവൻ നിൽക്കാൻ വയ്യ. അപ്പോൾ ആ ഡിസ്ക് പുറത്തിറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം കാണുന്ന ആളെ നിർദാക്ഷിണ്യം ചവിട്ടും. അത് ഈ ഡിസ്കിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിപ്പോകുന്ന സുഷുമ്നാ നാഡിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞരമ്പാണ്, സ്പൈനൽ കോഡിൻ്റെ റൂട്ട് എന്ന് പറയും. ആ ഞരമ്പിനെ ഞെക്കുമ്പോൾ ഞരമ്പിനെ ഞെക്കുന്ന വഴിക്ക് ഉണ്ടാകുന്ന വേദനയാണ് നടുവേദന. സാധാരണഗതിയിൽ കാണുന്ന നടുവേദന അത് നമ്മുടെ ഞരമ്പ് പോകുന്ന വഴിയെല്ലാം തൊട കാലിലൊക്കെ വീണിട്ട് ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന മസിലിനെ ബാധിക്കുമ്പോൾ ബലക്കുറവുണ്ടാകുന്നു, ആ തൊലിപ്പുറത്തെ ബാധിക്കുമ്പോൾ മരവിപ്പ് ഉണ്ടാകുന്നു. എന്തെല്ലാം കാരണം കൊണ്ടാണ് ഈ നടുവിന് വേദന ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ ബാക്ക് പെയിൻ്റെ കോസസ് എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ സമ്മർദ്ദങ്ങൾ താങ്ങാൻ പറ്റാതെ ഡിസ്ക് പുറത്തിറങ്ങുക. രണ്ടാമത്തത്, ഒരു ആർത്തവ വിരാമത്തിന് ശേഷമോ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള തേയ്മാനം വന്ന രോഗികൾക്കോ നട്ടലിൻ്റെ ഹൈറ്റ് കുറഞ്ഞിട്ട് നട്ടലിൻ്റെ കണ്ണുകൾക്കിടയിലുള്ള ജോയിൻറ്റുകൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ട് അവർക്കുണ്ടാകുന്ന വേദനയാണ് രണ്ടാമത്തുള്ളത്. അങ്ങനെയുള്ള രോഗികൾക്ക് മസിലിന് ബലമില്ലാത്തത് കൊണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രത്യേക ശരീരഘടന, ഇരിക്കുക, നിൽക്കുക, അരമണിക്കൂറിക്കുള്ളിൽ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള നടുവേദന. മൂന്നാമത്തത്, അത് ഇന്ന് ഈ ഒരു യുഗത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് വെച്ചാൽ, നമ്മൾ കാണുമ്പോൾ ആരോഗ്യമുള്ള ആൾക്കാർക്ക് നടുവേദന ഉണ്ടാവും. നടുവേദന ഉണ്ടാകത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നു. ഒരു ഉദാഹരണത്തിന്, കുട്ടികൾ 18-നും 25-നും വയസ്സുള്ള കുട്ടികൾ നല്ല രീതിയിൽ കളിച്ചു കിടക്കേണ്ട പ്രായത്തിലൊക്കെ വ്യായാമമോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള കളിയോ ഒന്നും ഇല്ലാതെ എപ്പോൾ നോക്കിയാലും പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ അവർക്ക് എന്ത് പറ്റുന്നു? നേരെ ചെവയുള്ള സൂര്യപ്രകാശം കിട്ടാതെ അവർക്ക് ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദനം ഇല്ലാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന നടുവേദനയുണ്ട്. ആ നടുവേദന ഇന്ന് യഥേഷ്ടമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് നടുവേദനയെ തിരിക്കാം. ഇതല്ലാതെ മറ്റുള്ള പല അസുഖങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന നടുവേദന, ക്യാൻസർ, ക്യാൻസർ വന്ന രോഗികളിൽ ക്യാൻസറിൻ്റെ ഡെപ്പോസിറ്റ് നട്ടലിൽ ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് നടുവേദന ഉണ്ടാകും. പിന്നെ അതേപോലെ നട്ടലിന് ഒരു ഒടിവ് ഉണ്ടാകുമ്പോൾ നടുവേദന ഉണ്ടാകുന്നു. നമ്മൾ അറിയാതെ ഒടിവുകൾ ഉണ്ടാകും. തേയ്മാനം വന്നൊരു നട്ടല് പൊട്ടാനായിട്ട് വീഴേണ്ട ആവശ്യമില്ല, ഒന്ന് കുരിഞ്ഞു നിവർന്ന് ഭാരിച്ചൊരു സാധനം എടുത്താൽ മതി, എടുക്കുന്ന നട്ടല് പൊട്ടാം. ഡോക്ടർ, നട്ടലിനെ കോമൺ ആയിട്ട് ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? നട്ടലിനെ കോമൺ ആയിട്ട് ബാധിക്കുന്ന രോഗങ്ങളിൽ ഒന്ന് നട്ടലിൻ്റെ തേയ്മാനം, രണ്ടാമത്തത് നട്ടലിൻ്റെ കണ്ണുകൾക്കിടയിലുള്ള ഈ ഡിസ്ക് തെറ്റൽ, മൂന്നാമത്തെ നട്ടലിൻ്റെ കണ്ണുകൾക്കിടയിൽ പടി ഉണ്ടാവുക, അതിനെ ലിസ്തസിസ് എന്ന് വിളിക്കുന്നു, നാലാമത്തത് നട്ടലിൻ്റെ ഷേപ്പ് മാറുക. കണ്ടിട്ടില്ലേ ചില കുട്ടികൾക്കൊക്കെ നട്ടൽ നടുവ് വളഞ്ഞൊക്കെ ഇരിക്കുന്നത്, അതിനെ സ്കോളിയോസിസ് എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ നട്ടൽ പുറയിലോട്ട് കൂഞ്ഞു വീഴുക, ഈ വയസ്സായ അമ്മച്ചിമാർക്ക് കൂഞ്ഞു വീഴത്തില്ലേ, കൈഫോസിസ് എന്ന് വിളിക്കുന്നു. ഇതല്ലാതെ നട്ടലിലെ ഇൻഫെക്ഷൻ, നട്ടലിലെ പഴുപ്പ് വരുന്ന അസുഖങ്ങൾ, ട്യൂബർക്ലോസിസ്, ടി ബി എന്ന് പറഞ്ഞാൽ ടി ബി സ്പൈൻ, അതൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും അവസാനം നട്ടലിലുണ്ടാകുന്ന ക്യാൻസറുകൾ, ഇതാണ് മെയിനായിട്ടുള്ള അസുഖങ്ങൾ. നടുവേദനയും കഴുത്തു വേദനയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? കഴുത്ത് മുതൽ നമ്മുടെ അവസാനത്തെ കണ്ണി വരെയുള്ള ഒരു വലിയൊരു ചെയിനാണ് നട്ടലിലെ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്.
അപ്പോൾ നടുവിനുണ്ടാവുന്ന അതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ കഴുത്തിലുണ്ടാവും. എന്താണ് കഴുത്തിൻ്റെ നടുവിൻ്റെ നട്ടലിൻ്റെ ഘടന? നെഞ്ചിൻ്റെ അവിടുത്തെ നട്ടലിന് വാരിയിൽ നിന്നൊരു കൂടുണ്ട് സഹായിക്കാൻ. വയറിൻ്റെ പുറയിലുള്ള നട്ടലിനോ കഴുത്തിൽ തലയുടെ ചുമട് താങ്ങുന്ന ഈ ഏഴ് കണ്ണികൾക്കോ ആരുമില്ല താങ്ങാൻ, അവരേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ തേയ്മാനം വരാനും വേദന വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നട്ടലിൻ്റെ വേദന വരുന്ന ഒരാൾക്ക് കഴുത്തിൻ്റെ വേദനയും വരാം. അത് രണ്ടും ഒരേ അസുഖത്തിൻ്റെ രണ്ട് കണ്ണികളാണെന്നേ ഉള്ളൂ. ഡോക്ടറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നിശ്ചേഷ്ടമായിട്ടുള്ള ജീവിതശൈലിയാണ്. ഇപ്പോൾ ഒരു കസേരയിൽ എങ്ങനെ ഇരിക്കണം, ഒരു വണ്ടി എങ്ങനെ ഓടിക്കണം, ഒരു കാറിൽ എങ്ങനെ ഇരിക്കണം, നമ്മൾ എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെ അറിയാമെങ്കിലും നമ്മൾ ചെയ്യത്തില്ല. ഉദാഹരണത്തിന്, ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ്, ആ നേഴ്സിന് ഓപ്പറേഷൻ തീയേറ്ററിൽ ഷിഫ്റ്റ് ചെയ്യാൻ ഒരു പേഷ്യൻറ്റ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നാല് പേര് ചേർന്ന് പൊക്കിയെടുക്കണം. എടുക്കാനൊരു മുറയുണ്ട്. അത് മറന്നിട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? നമ്മുടെ നട്ടലിൽ ഭാരം ഇടുന്നു. സ്വന്തം കാര്യങ്ങൾ നോക്കാതെ എപ്പോൾ നോക്കിയാലും കുനിഞ്ഞ് നിവർന്നുള്ള പണികൾ ചെയ്യുന്ന ആൾക്കാർ, എസ്പെഷ്യലി നമ്മുടെ ഈ കൊച്ചു കൊച്ചു പണികൾ, വയലിലെ ജോലികൾ, ഇരുമ്പിൻ്റെ പണി ചെയ്തവർ, വീട്ടിലെ വീട്ടമ്മമാർ, ഇവർക്കൊക്കെ എന്താ ചെയ്യണത്? നട്ടലിന് നല്ല ഭാരം വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ നട്ടലിൻ്റെ മസിലിനെയും നട്ടലിനെയും നമ്മൾ അവരെ കൊണ്ട് താങ്ങാവുന്നതിന് അപ്പുറത്തെ സമ്മർദ്ദം കൊടുക്കുന്നു. ഇങ്ങനെയാണ് നട്ടലിൻ്റെ വേനലുണ്ടാകുന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞത് സ്മോക്കിംഗ് ആണ്, സിഗരറ്റ് വലി. സിഗരറ്റ് വലിയിൽ നിക്കോട്ടിൻ പദാർത്ഥം കൊണ്ട് നട്ടലിൻ്റെ ഡിസ്ക് തെറ്റുമെന്നുള്ളത് വളരെ കാര്യമായിട്ട് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് മദ്യപാന ശീലം. അത് ആവശ്യത്തിൽ കൂടുതൽ ആസക്തി വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? മദ്യം കൊണ്ട് തേയ്മാനം ഉണ്ടാകും. തേയ്മാനം ഉണ്ടാകുമ്പോൾ നട്ടലിനെ ആദ്യം ബാധിക്കും. നാലാമത്തെ വരുന്നത് നമുക്ക് ഉണ്ടാകുന്ന വേറെ അസുഖങ്ങൾ. ഇപ്പോൾ കിഡ്നി ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ ഉള്ളവർക്ക് നാലാമത്തെ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും എല്ലിന് തേയ്മാനം നല്ലോണം ഉണ്ടാവും. അഞ്ച്, ക്യാൻസർ. ക്യാൻസർ വരുമ്പോൾ ഇതുപോലെ സംഭവിക്കാം. ആറ്, ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, ഈ ആഹാരങ്ങൾ, ആഹാരത്തിലെ കാൽസ്യവും വൈറ്റമിൻ ഡി ഒന്നും കാണാതെ ജങ്ക് ഫുഡ് എന്ന് വിളിക്കത്തില്ലേ, അതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അത് കഴിച്ചു വെച്ച് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലിനും മസിലിനും ബലം കൂട്ടാതെ പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത്. ഡോക്ടർ, ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഒന്ന്, വേദന തന്നെ, നല്ല വേദന. രണ്ടാമത്തത്, ഒരു എന്നും സാധാരണ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ പോവുക. ഒരു എക്സാമ്പിളിന്, ഒരു 18 വയസ്സുള്ളൊരു കുട്ടി കോളേജിൽ പഠിക്കുന്നു, ഒരു മണിക്കൂർ തികച്ച് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അപ്പോഴത്തേക്കും വേദനയായി. 4 മണിക്കൂർ തികച്ച് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പലരും ഇരിക്കും ടെൻഷൻ കൊണ്ടുവരായിരിക്കും പോകുന്നത്. രണ്ടാമത്തത്, ഈ നട്ടലിൻ്റെ ഡിസ്ക് ഒരു ഞരമ്പിൽ ഞെങ്ങിക്കഴിഞ്ഞാൽ ആ ഞരമ്പ് പോകുന്ന വഴിയെല്ലാം വേദനിക്കുക, തൊട വേദനിക്കുക. 3, കാലിൽ പെരുപ്പ്. പെരുപ്പ് വന്നിട്ട് നടക്കാൻ പോലും പറ്റാതെ ചെരുപ്പുകൾ ഊരിപ്പോകുന്നൊരവസ്ഥ. 4, ഏത് ഞരമ്പ് ഈ മസിലിനാണ് സപ്ലൈ ചെയ്യണത്, അതൊരു ഇലക്ട്രിക് വയറായിട്ട് കൂട്ടുക. അതൊരു മസിലിനെ സപ്ലൈ ചെയ്യുമ്പോൾ ആ ബൾബിൻ്റെ വോൾട്ടേജ് മങ്ങിക്കത്തുന്ന പോലെ ഈ മസിലിൻ്റെ ബലം കുറയുന്നു. അപ്പോൾ മസിലിൻ്റെ ബലക്കുറവ്. 5, നമ്മൾ കൂടെ കൂടെ വീഴാനുള്ള പ്രവണത. ഇതെല്ലാം നട്ടലിൻ്റെ അസുഖങ്ങളെ ലക്ഷണമായിട്ട് കൂട്ടാം. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം വാർദ്ധക്യത്തിന് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു നടുവേദന നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തേയ്മാനം കൊണ്ടുണ്ടായ നട്ടലിൻ്റെ ഒരു പൊട്ടലുണ്ടാകുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇതിൻ്റെ രോഗനിർണയം എങ്ങനെയാണ് നടത്തുന്നത്? രോഗനിർണയത്തിൽ അന്നും ഇന്നും എന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് രോഗിയുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ശരിയായിട്ടുള്ള പരിശോധന ചെയ്തിട്ട് രോഗിയിൽ നിന്ന് രോഗം മനസ്സിലാക്കുന്നതാണ്. എത്രയൊക്കെ MRI സി ടിയും ഒക്കെ വന്നാൽ പോലും ഇന്നും അതിനുള്ള പ്രാധാന്യത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. ഒരു ഡോക്ടർ ഭംഗിയായിട്ട് രോഗിയെ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവും. ഒരു ഞരമ്പ് ഇന്ന മസിലിനെ സപ്ലൈ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു കണക്കുണ്ട്. ആ കണക്കുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു മസിലിന് ബലക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ന ഞരമ്പിൻ്റെ ബ്ലോക്ക് ഉണ്ടാകുന്നുള്ളത് ക്ലീൻ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഏത് ലെവലിലാണ് ഡിസ്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ MRIയുടെ ആവശ്യമില്ല. അപ്പോൾ 1, രോഗപരിശോധന. 2, എക്സ്റേ വഴി നമുക്ക് കൂനും അതേപോലെ നട്ടലിൻ്റെ പൊട്ടലുകളൊക്കെ മനസ്സിലാവും. MRI കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിടയ്ക്കുള്ള ഡിസ്കിൻ്റെയും ഞരമ്പിൻ്റെയും എത്രത്തോളം തെറ്റി, അവർക്ക് എത്രത്തോളം കുഴപ്പമുണ്ട്, ഓപ്പറേഷൻ്റെ ആവശ്യമുണ്ടോ ഇല്ലെന്ന കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് നമുക്ക് MRIയും ബാക്കിയുള്ള ഈ പരിശോധന കൊണ്ട് പക്ഷേ എന്നും എന്നും ഈ രോഗലക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രഗണ്യമായിട്ടുള്ള കാര്യം എങ്ങനെ പരിശോധിക്കുക എന്നുള്ളതാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഒരു ബാക്ക് പെയിൻ ആയിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിന് ഡോക്ടർ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അഡ്വൈസ് ചെയ്യാറുണ്ടോ? ഒരു ഉദാഹരണത്തിന്, രോഗി ഡിസ്കിൻ്റെ അസുഖം വന്നിരിക്കട്ടെ. ആ ഡിസ്കിൻ്റെ അസുഖത്തിൻ്റെ 4 സ്റ്റേജ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് അക്യൂട്ട് സ്റ്റേജ് എന്നുള്ളത്. ആ അക്യൂട്ട് സ്റ്റേജിൽ നമുക്ക് രോഗിയെ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാൻ പോലും പറ്റത്തില്ല. ചില പേഷ്യൻസിന് രോഗം പരിശോധിക്കാൻ വേണ്ടി കാല് പൊക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ അത് ചെയ്യുന്ന പോലും തെറ്റാണ്. അപ്പോൾ അവർക്ക് നല്ല ബെഡ് റെസ്റ്റ് പറയും. ബെഡ് റെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഈ വേദന കുറയ്ക്കാൻ വേണ്ടിയുള്ള നീര് കുറയ്ക്കുന്ന മരുന്നുകൾ, അതിൻ്റെ കൂട്ടത്തിൽ റെസ്റ്റ് ഗുളികളൊക്കെ കൊടുക്കും. ഇഞ്ചക്ഷൻസ് കൊടുക്കും ചില പേഷ്യൻസ്, ചിലർക്ക് സ്റ്റീറോയിഡ് കൊടുക്കേണ്ടി വരും.
അതിനുശേഷം അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്യും, ചൂട് വെച്ചുള്ള ചികിത്സ. അതിന് പ്രത്യേക പ്രത്യേക മാനദണ്ഡമുണ്ട്. അൾട്രാസൗണ്ട്, ട്രാൻസ്കുട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ, ഇങ്ങനെ കുറേ നല്ല ചികിത്സാ രീതികളുണ്ട്. അതൊക്കെ കൊടുത്തതിന് ശേഷം ഈ രോഗിയുടെ വേദന കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അപ്പോൾ രോഗി കിടക്കാനേ പാടില്ല. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒന്ന്, 10 മിനിറ്റിക്കുള്ളിൽ ഇരിക്കല്ല്, മുമ്പോട്ട് കുനിയാൻ പാടില്ല, തറയിരിക്കല്ല്, ഇന്ത്യൻ ടോയ്ലറ്റിൽ കയറാൻ പാടില്ല, പടികൾ ചവിട്ടി കയറാൻ പാടില്ല, കയറ്റം കയറല്ല്, സ്കൂട്ടറിൽ ഇരിക്കാനോ പുറകെ ഇരിക്കാനോ പാടില്ല. ഇങ്ങനത്തെ ചില ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത നടുവേദന വരാണ്ടിരിക്കാൻ നമുക്ക് സഹായിക്കും. ഇത് തന്നെ പക്ഷേ ഒരു ഓപ്പറേഷൻ്റെ പക്കത്തോളം എത്തിയ രോഗിയാണെന്നുണ്ടെങ്കിൽ ആ ചികിത്സ കുറച്ചുകൂടെ മാറും. ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് സംസാരിക്കാമോ? നടുവേദനയുള്ളൊരു രോഗിക്ക് ചികിത്സ നമ്മൾ ഒന്നുകിൽ പ്രായം വെച്ചാണ് നിശ്ചയിക്കുന്നത്. ഒരു വളരെ യുവത്വമുള്ളൊരു ഒരു കുട്ടി, ആ കുട്ടിക്ക് നടുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് MRIയിൽ പോലും ഒന്നും കാണാത്തില്ല, പരിശോധിക്കുമ്പോൾ ഒരു ബലക്കുറവ് ഒന്നും കാണത്തില്ല. ഇങ്ങനത്തുള്ള രോഗികൾക്ക് നമ്മൾ വിറ്റാമിൻ ഡി എത്രയുണ്ടെന്ന് പരിശോധിക്കും. പല പേഷ്യൻസിനും ഇപ്പം ഞങ്ങളുടെ ചികിത്സയിൽ OP കണ്ടുവരുന്നതെന്ന് വെച്ചാൽ 3-ൽ 1 കുട്ടികൾക്ക് വൈറ്റമിൻ ഡി വളരെ 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 കുറവാണ്. അപ്പോൾ എന്താണ് വൈറ്റമിൻ ഡി ചെയ്യണത്? ആഹാരം കഴിക്കുമ്പോൾ ഉള്ള കാൽസ്യത്തിനെ പറക്കിയെടുത്ത് എല്ലിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ആളാണ് വൈറ്റമിൻ ഡി. അപ്പോൾ എല്ലിന് ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ, കഴിക്കുന്ന ആഹാരം അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ, കാൽസ്യം എത്തണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. വൈറ്റമിൻ ഡി ഇല്ലായ്മ ഉണ്ടെങ്കിൽ അത് രക്തം വഴി പരിശോധിക്കാൻ വഴികളുണ്ട്, എന്നിട്ട് അത് നോക്കണം. രണ്ടാമത്തത് ചികിത്സയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ രോഗികൾക്ക് രണ്ടാമത്തത് ഈ വയസ്സായ ആൾക്കാർക്ക് അവർക്കുണ്ടാകുന്ന നടുവേദന വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ആദ്യം മരുന്നുകൾ കൊടുത്തിട്ട് എന്നിട്ട് അതിനുശേഷം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓപ്പറേഷൻ പറയും. അപ്പോൾ എത്ര പേർക്ക് ഓപ്പറേഷൻ വേണം? 10 പേർക്ക് നടുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 8 പേർക്കും ഓപ്പറേഷൻ വേണ്ട, 2 പേർക്ക് ഓപ്പറേഷൻ മതി. ഓപ്പറേഷന് വക്കോളം എത്തിക്കുന്നത് നമ്മുടെ തന്നെ സ്വന്തം ജീവിതശൈലിയാണ്. അപ്പോൾ ആദ്യം അവർക്ക് ഓപ്പറേഷൻ ചെയ്യാതെയുള്ള ചികിത്സകൾ പരമാവധി കൊടുക്കുക. കൊടുത്തതിന് ശേഷം വേറെ വഴിയില്ല, നമ്മുടെ കൺമുമ്പിൽ തന്നെ അസുഖം വർദ്ധിച്ചുകൊണ്ടേ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് MRI എടുത്ത് ഓപ്പറേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. അതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്ത ഒരാൾക്ക് പിന്നീട് ഈ പെയിൻ തിരിച്ചു വരുവാനുള്ള സാധ്യതകളുണ്ടോ? ഉണ്ട്. 3 രീതിയിൽ വരാം. ഒന്ന്, നമ്മൾ ചെയ്ത ഓപ്പറേഷൻ ഭംഗിയായിട്ട് ചെയ്യാതെ അത് തെറ്റായിട്ട് പോകുന്നൊരു ഓപ്പറേഷൻ ഉണ്ടല്ലോ, അതിനെ ഫെയിൽഡ് ബാക്ക് സിൻഡ്രോം എന്ന് വിളിക്കും. പക്ഷേ അത് ഇപ്പോൾ വളരെ വളരെ കുറവാണ്. കാരണം സാങ്കേതിക തികവ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഡോക്ടർമാർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ മൈക്രോസ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഈ നട്ടലിൻ്റെ ഡിസ്കും ഞരമ്പും വളരെ അടുത്തായിരിക്കണത്. അപ്പോൾ ഡിസ്കിനെ എടുത്ത് കളയാൻ വേണ്ടി നമ്മൾ ഒരു ഇൻസ്ട്രുമെൻ്റ് അകത്തോട്ട് ഇടുമ്പോൾ ആ ഞരമ്പിനെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ഉണ്ട്. രണ്ടാമത്, ഒരു ഡിസ്ക് ഒരു ലെവലല്ലേ തെറ്റുന്നുള്ളൂ. നമ്മുടെ ശരീരത്തിൽ 33 ഡിസ്ക് ഉണ്ട്. അപ്പോൾ ആ ഡിസ്കിനുണ്ടായ പ്രകാരം അടുത്ത ഡിസ്കിനെയും ബാധിക്കാറില്ല. അപ്പോൾ ഈ പറഞ്ഞ ഓപ്പറേഷന് ശേഷം അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാതെയുള്ള രോഗികൾക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കാതെ വേദന വരുമ്പോൾ ഗുളി കഴിക്കുക, അപ്പോൾ ഡോക്ടറിനെ കാണുക, പിന്നെ പഴയ പോലെ ജീവിക്കാമെന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? പിന്നെ ഈ വേദന തിരിച്ചു വരും. 3-ാമത്, ഇവർക്ക് ഈ വേണ്ടാത്ത ശീലങ്ങൾ, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഇതൊക്കെ ഉള്ളവർക്ക് പിന്നെയും പിന്നെയും വേദന തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതശൈലി മാറ്റുക, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക, ചീത്ത കാര്യങ്ങൾ കളയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ, ഈ സർജറിയിലൂടെ അല്ലാതെ മരുന്നുകൾ മാത്രം ഉപയോഗിച്ച് ഇതിന് ഒരു സൗഖ്യം കൊടുക്കാൻ കഴിയുമോ? നടുവേദനയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചികിത്സയും പറയുന്നത് ജീവിത രീതിയിലെ മാറ്റമാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് വേദന വരുന്നു? ഞാൻ പറഞ്ഞ 8 കാര്യങ്ങൾ, 10 മിനിറ്റിക്കുള്ളിൽ ഇരിക്കുക, മുമ്പോട്ട് കുനിയുക, ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ ഇല്ലാണ്ടാക്കുക. വേദനയ്ക്ക് ഗുളികൾക്കുള്ള സ്ഥാനം അത്യാസന്നമായിട്ടുള്ള വേദനയുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. ഗുളിക കൊണ്ട് നടുവേദന മാറ്റാൻ പറ്റില്ല, ആദ്യമേ മനസ്സിലാക്കണം. അത് നാളെ അടുത്ത വേദന വരുമ്പോൾ അതിനെ മാറ്റാൻ അടുത്ത ഗുളിക വേണം. അപ്പോൾ വരാണ്ടിരിക്കാനുള്ള വഴികൾ നോക്കുക എന്നുള്ളത്. പിന്നെ 3-ാമത്തത് ഫിസിയോതെറാപ്പി, ചൂട് വെച്ചുള്ള ചികിത്സ. ആ ചികിത്സകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പിന്നെ ഈ എല്ലും മസിലും ഭർത്താവും ഭാര്യയും പോലെയാണ്. അപ്പോൾ ഒരു എല്ലിന് പറ്റാത്തത് മസിലിൻ്റെ ബലം കൂട്ടിക്കൊണ്ട് നമുക്ക് എല്ലിൻ്റെ കട്ടി കൂട്ടാൻ പറ്റും. അപ്പോൾ 4-ാമത്തെ എന്താണ്? വ്യായാമം. കറക്റ്റായിട്ടുള്ള വ്യായാമങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാംസ് ഉണ്ട്, യോഗ പോലത്തെ. അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഗുണം കിട്ടും. 5-ാമത്തതാണ് സർജറി. സർജറി ചെയ്യേണ്ട പേഷ്യൻസിനെ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർജറി ഫെയിലർ ആകത്തില്ല. അപ്പോൾ പേഷ്യൻ്റ് സെലക്ഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ, ബാക്ക് പെയിൻ വരുന്ന ഒരാൾക്ക് കാലുകൾക്കും വേദന അല്ലെങ്കിൽ ലെഗ് പെയിൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്, അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന, സുഷുമ്നാ നാഡിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞരമ്പുകളെ റൂട്ട് എന്ന് വിളിക്കുന്നു. സ്പൈനൽ കോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞരമ്പുകളെ റൂട്ട് എന്ന് വിളിക്കുന്നു. 5-ോ 6-ോ റൂട്ടുകൾ ചേർന്നിട്ട് ഒരു വലിയ ഞരമ്പായിട്ട് മാറുന്നു. ആ ഞരമ്പിനെ സയാറ്റിക് നെർവ് എന്ന് വിളിക്കും. ആ ഞരമ്പാണ് നമ്മുടെ ചന്തി വഴി, തൊട വഴി താഴോട്ട് ഇറങ്ങി വന്നിട്ട് ബാക്കി മസിലുകൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഞരമ്പിനെ ആണല്ലോ ഈ ഡിസ്ക് ബൾജ് ചെയ്ത് ഞെക്കുന്നത്. അപ്പോൾ ആ ഞരമ്പ് പോകുന്ന വഴിയെല്ലാം മേടിക്കും.
അപ്പോൾ ഒരു രോഗിക്ക് കാലിൻ്റെ മുട്ടിന് താഴെ വണ്ണയ്ക്ക് വേദനയായിട്ട് വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ആ രോഗിയുടെ ലക്ഷണം ഇവിടെ അല്ല, രോഗിയുടെ ഉത്ഭവം, ആ രോഗത്തിൻ്റെ ഉത്ഭവം അതെവിടെയാണ്, മുകളിൽ. അപ്പോൾ രോഗി കാലിൻ്റെ വേദനയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടത് അല്ലെങ്കിൽ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് നടുവേദനയാണ്. നടുവേദന കാലോട്ട് വരുന്ന ആ കണ്ടീഷനെ സയാറ്റിക്ക എന്ന് വിളിക്കുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഹിപ് പെയിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്, എന്താണ് ഹിപ് പെയിൻ എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത്? ഇടുപ്പെന്ന സന്ധി എന്ന് പറഞ്ഞാൽ ഒരു കപ്പും ഒരു ബോളും കൊണ്ടുണ്ടാക്കിയതാണ്. ഒരു വൃത്താകൃതിയിലുള്ള ബോള് വൃത്താകൃതിയിലുള്ള കപ്പിൻ്റെ അകത്ത് തരുണാസ്ഥി കാർട്ടിലേജ് കൊണ്ടുള്ള കവറിങ്ങോടുകൂടി വളരെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ജോയിൻ്റ് ആണ് ഹിപ്പ് പെയിൻ. ആ ഹിപ്പിലുണ്ടാകുന്ന വേദനകൾ പലതരമുണ്ട്. അതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന വേദന വയസ്സാകുമ്പോൾ അവർക്ക് എന്തു പറ്റും, ഇടുപ്പിൻ്റെ വൃത്താകൃതിയുള്ള തരുണാസ്ഥിയുടെ തേയ്മാനം വന്നതുകൊണ്ട് ഇടുപ്പിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞിട്ടേ, ജോയിൻ്റിനകത്ത് ഗ്യാപ്പ് കുറഞ്ഞിട്ട് അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുന്നു, വേദനയും ഉണ്ടാകുന്നു. രണ്ടാമത്തത് ചില മരുന്നുകളുടെ ആധിക്യം മൂലം, സ്റ്റിറോയിഡ് അങ്ങനത്തെ പല ഗുളികളും കഴിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും, രക്തോട്ടം അപ്പോൾ ബോളിൻ്റെ കുറയും. കുറഞ്ഞു കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ തേയ്മാനം പിന്നെ ഉണ്ടാകുന്നു. മൂന്ന്, ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒന്ന് വീണു കഴിഞ്ഞാൽ ഈ ഇടുപ്പ് ഇടറും, ഇടറിക്കഴിഞ്ഞിട്ട് അപ്പം തന്നെ ആ ഇടുപ്പിൻ്റെ ജാഗ്രത ഇല്ലാണ്ടാവും. അങ്ങനത്തെ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ ആ 40 വയസ്സൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ഡാമേജായി പോയ ഒരു ബോളായിട്ട് നിൽക്കും. അവർക്ക് നേരെ ചെവയെ കാല് അനക്കാനോ മടക്കാനോ തറയിരിക്കാനോ പറ്റാത്ത അവസ്ഥ. 4, ബോളിൻ്റെ പൊട്ടൽ ചെറിയ വയസ്സിൽ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് രക്തോട്ടില്ലാണ്ടാവുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇടുപ്പിൻ്റെ വേദനകൾ ഉണ്ടാകുന്നത്. ഡോക്ടറിൻ്റെ രോഗ ലക്ഷണങ്ങളൊന്ന് വിവരിക്കാമോ? രോഗലക്ഷണങ്ങൾ, ഒന്ന്, ഒരു പൊസിഷനിൽ ഇരുന്നതിന് ശേഷം ഏണിക്കുന്ന വഴിക്ക് വേദന ഉണ്ടാവുക. 2, നടക്കുമ്പോൾ ഈ തേഞ്ഞുപോയ ബോളും കപ്പും കൂടെ ഉരസുമ്പോൾ നല്ല വേദന ഉണ്ടാവും. അപ്പോൾ നടക്കാൻ വേണ്ടിയുള്ള വേദന, ആ വേദനയ്ക്ക് എന്താ പറയുന്നത്, നടക്കാൻ പറ്റുന്നില്ല, മുടന്ത്, നടക്കുമ്പോൾ ഒരു ചട്ടം എന്ന് പറയത്തില്ലേ, ഗെയ്റ്റ്, അൺടാൾജി ഗെയ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത് അതിന്. 3, തറയിൽ ചമ്രം പടഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, സ്ക്വാട്ടിംഗ് എന്ന് പറയും. ഇന്ത്യൻ ടോയ്ലറ്റിൽ കയറാൻ പറ്റത്തില്ല, പടികൾ ചവിട്ടി കയറാൻ പറ്റില്ല, ഒരു പരിധി കൂടുതൽ ഈ ഇടുപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാനോ നോക്കാനോ പറ്റാത്ത അവസ്ഥ. 4, ഇത് വളരെ നല്ല രീതിയിൽ ഡാമേജ് ആയപ്പോൾ ഒരു ഇതാണെങ്കിൽ നീളക്കുറവ്, നീള വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ രോഗലക്ഷണങ്ങളായിട്ട് വരുന്നത്. ഇതിൻ്റെ രോഗനിർണയം നടത്താൻ ഡയഗ്നോസിസ് നടത്തുന്നത് എങ്ങനെയാണ്? ഒന്നുകൂടെ അതേ കാര്യം തന്നെ തിരിച്ച് പറയേണ്ടി വരുന്നു. ഏറ്റവും ആദ്യം വേണ്ടത് രോഗലക്ഷണങ്ങൾ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. രോഗിയെ കറക്റ്റായിട്ട് കിടത്തി പരിശോധിക്കുക, ആ ഹിപ്പിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ, അതായത് ഏതൊക്കെ പൊസിഷനിൽ എത്ര എത്ര മൂവ് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി രേഖപ്പെടുത്തുക, അതനുസരിച്ച് ഒരു ഡയഗ്നോസിസ് ഉണ്ടാക്കുക, എന്നിട്ട് ആ ഡയഗ്നോസിസ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ എക്സ്റേ എടുത്ത് നോക്കുക. എക്സ്റേ കൊണ്ട് തന്നെ പരമാവധി ഇടുപ്പിൻ്റെ എല്ലാ അസുഖങ്ങളും മനസ്സിലാക്കാൻ പറ്റും. പറ്റാത്ത അസുഖങ്ങളുണ്ട്. ഒന്ന്, ഇൻഫെക്ഷൻ, കൊച്ചുകുട്ടിയിൽ വരുന്ന ഇൻഫെക്ഷൻ മനസ്സിലാക്കണമെങ്കിൽ അൾട്രാസൗണ്ട് വേണം. 2, ചില പേഷ്യൻസിന് MRI ആവശ്യമുണ്ടാവും. എന്തിനാണ്? ഈ അസുഖം എക്സ്റേയിൽ കാണുന്നതിന് ഇനിയും പല വകഭേദങ്ങളുണ്ട്. അപ്പോൾ എന്ത് ഓപ്പറേഷൻ ചെയ്യണം, ചെയ്യാതിരിക്കണം എന്ന് മനസ്സിലാക്കാനായിട്ട് MRIയുടെ ആവശ്യം വരും. ഇപ്പോൾ ബാക്ക് പെയിൻ്റെ കാര്യത്തിൽ ചോദിച്ചതുപോലെ തന്നെ ഹിപ്പ് പെയിനിന് ബെഡ് റെസ്റ്റ് ആവശ്യമാണോ? ഹിപ്പ് പെയിന് ബെഡ് റെസ്റ്റ് ആവശ്യം വരുന്ന 2 കണ്ടീഷൻസേ ഉള്ളൂ. 1, ഹിപ്പ് പെയിനിൽ ഹിപ്പിനകത്ത് ഒരു ക്യാൻസർ വന്നിട്ട് ഡെപ്പോസിറ്റ് വന്നിട്ട് അതുകൊണ്ടുണ്ടായ ഹിപ്പ് പെയിൻ ആണെങ്കിൽ. 2, ഇടുപ്പ് ഒടിഞ്ഞത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ. 3, ഇൻഫെക്ഷൻ. ഈ 3 മാത്രമേ ബെഡ് റെസ്റ്റ് ആവശ്യം വരുന്നുള്ളൂ. ബാക്കി ഇടുപ്പിൻ്റെ വേദനകൾക്ക് ബെഡ് റെസ്റ്റ് അല്ല ചികിത്സ. അവർക്ക് വ്യായാമവും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നടത്തുകയാണ് ചികിത്സ. കേൾക്കുമ്പോൾ ഒരു പാരഡോക്സ് പോലെ തോന്നും, പക്ഷേ നമ്മൾ എത്ര നടക്കുന്നു, അതായത് ഉപയോഗിക്കാതിരിക്കുന്ന കാറ് തുറമ്പുടിക്കുന്നു പറഞ്ഞ പോലെ എണ്ണമയം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടന്നേ പറ്റും, പക്ഷെ നടക്കുന്ന രീതികൾ മാറേണ്ടി വരും. ഡോക്ടർ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കുമോ? അതെ, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇടുപ്പിൻ്റെ വേദനയ്ക്ക് കാരണം വാദമാണെങ്കിൽ അല്ലെങ്കിൽ തേയ്മാനമാണെന്നുണ്ടെങ്കിൽ ആമവാദം കൊണ്ട് വരാം. ആമവാദം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആമവാദത്തിന് വേണ്ടി റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയും. അതിന് നല്ല ഗുളികളുണ്ട്. ആ ഗുളികൾ കറക്റ്റായിട്ട് ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഓപ്പറേഷൻ്റെ പക്കത്തോളം എത്താതെ തന്നെ രക്ഷിക്കാൻ പറ്റും. തേയ്മാനം കൊണ്ടോ അല്ലെങ്കിൽ പൊട്ടലുണ്ടോ ആണെന്നുണ്ടെങ്കിൽ, പൊട്ടലാണ് അസുഖമെങ്കിൽ പൊട്ടലിന് സർജറി ചെയ്യണം, ചെയ്ത് പൊട്ടൽ ഫിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ബോൾ മാറ്റി വയ്ക്കുകയോ ചെയ്യണം. ഇടുപ്പിൻ്റെ തേയ്മാനം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ തേയ്മാനം 4 സ്റ്റേജ് ഉണ്ട്. 4 സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഓപ്പറേഷൻ്റെ ആവശ്യമുള്ളൂ. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇടുപ്പിനെ കൂടുതൽ സ്റ്റേജുകൾ ആവാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ കൊടുത്ത് വ്യായാമം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇനി ചില പേഷ്യൻസിന് ഈ ഇടുപ്പിൻ്റെ ബോളിൻ്റെ ആകൃതി മാറിയിട്ടായിരിക്കും, ജന്മന മാറിയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള രോഗികൾക്ക് കൊച്ചുകുട്ടിയാകുമ്പോൾ തന്നെ ചിലപ്പോൾ ഇടുപ്പ് പകുതി തെറ്റിക്കിടക്കും. അവർക്ക് പ്ലാസ്റ്റർ ഇട്ടുള്ള ചികിത്സകളും ഉണ്ട്. ഔട്ട് പേഷ്യന്റിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ വിനീത. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു?
ഇപ്പൊ നമ്മുടെ കൂടെ ഡോക്ടർ മുരളി കൃഷ്ണൻ ലൈൻ ഉണ്ട്. ഡോക്ടർ ചോദിച്ചോളൂ. നമസ്കാരം. ഹലോ ഡോക്ടറെ. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ, കേക്കാമോ? വിനീത പറഞ്ഞോളൂ. എന്റെ പേര് വിനീത. ഞാൻ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുവായിരുന്നു. പറഞ്ഞോളൂ. ഡോക്ടർ, ഞാനൊന്ന് വീണു. ഓക്കെ. വീണ് ഹിപ്പ് ഫ്രാക്ചറായി. ഓക്കെ. സ്ക്രൂ ഇട്ടു. ഒരു വർഷം കഴിഞ്ഞ് സ്ക്രൂ എടുത്തു. ഓക്കെ. ഇപ്പോഴും എനിക്ക് അവിടെ പെയിൻ ഉണ്ട്, നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. ലിമ്പിംഗ് ഉണ്ട്. ഓക്കെ. ഇതിനെന്താ ഡോക്ടർ ചെയ്യാ? ഓക്കെ. അപ്പോൾ ഈ ഇടുപ്പിൻ്റെ ബോളിന് തൊട്ട് താഴെ വെച്ചുള്ള ഒടിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോളിലോട്ട് രക്തോട്ടം കൊണ്ടുപോകുന്ന രക്തക്കോയലുകൾ പോകുന്നത് ഈ ഇടുപ്പിൻ്റെ ആ ബോളിൻ്റെ കഴുത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ എല്ല് പൊട്ടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ രക്തോട്ടം കൊണ്ടുപോകുന്ന രക്തക്കോയലുകൾക്കും ഇതേ മുറിവ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എക്സ്റേയിൽ ഇത് കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ രക്തോട്ടം കുറഞ്ഞുള്ള ഒരു സംഭവം വരുന്നത് കൊണ്ട് തന്നെ ആ ബോളിൻ്റെ ജീവിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു. അത് മാക്സിമം നന്നാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഉടൻ തന്നെ അവർ ഈ സ്ക്രൂ ഇട്ടുള്ള ഓപ്പറേഷൻ ചെയ്തത്. നിങ്ങൾക്ക് എത്ര വയസ്സായെന്നാണ് പറഞ്ഞത്? 50 വയസ്സ്. ഓക്കെ. 60 വയസ്സിന് താഴെയുള്ള രോഗികൾക്ക് നമ്മൾ ഇടുപ്പ് മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ ചെയ്യാറില്ല. നമ്മൾ സ്ക്രൂ ഇട്ട് മാക്സിമം അത് ദൈവം തന്ന ബോളിനെ തിരിച്ച് സൂക്ഷിക്കാനുള്ള വഴികളാണ് നോക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ ചെയ്താൽ പോലും കാലക്രമേണ നമുക്ക് ചില പേഷ്യൻസിന് രക്തോട്ടം പയ്യെ പയ്യെ കുറഞ്ഞു വരാറുണ്ട്. മാത്രമല്ല ഈ ഇടുപ്പിൻ്റെ സ്ക്രൂ ഇട്ട് ആണെങ്കിൽ പോലും ആകൃതി കുറച്ച് മാറുന്നുണ്ട്. തരണാസിയുടെ തേയ്മാനം വന്നിട്ടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന കണ്ടീഷൻ ഉണ്ടാവും രക്തോട്ടം കുറഞ്ഞിട്ടും. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഒന്ന്, നീളം കുറയും. രണ്ട്, നമുക്ക് ചലിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയും ഒക്കെ ഉണ്ടാവും. ഇത് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നിങ്ങൾ നല്ല രീതിയിൽ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉള്ള അസുഖം അത് മെയിൻലി രക്തോട്ടക്കുറവാണോ മെയിൻലി തേയ്മാനമാണോന്നുള്ള എക്സ്റേ എടുത്ത് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ സ്റ്റേജ് 4-ാമത്തെ സ്റ്റേജ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെയുള്ള ചികിത്സകൾ കൊടുത്ത് വ്യായാമത്തിനുള്ള മരുന്നുകളും കൊടുത്തിട്ട് വ്യായാമവും കൊടുത്തിട്ട് നമുക്ക് നിങ്ങൾക്ക് 50 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഒരു 60 വയസ്സ് വരെ തള്ളി നീക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇടുപ്പിൻ്റെ മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്ര വേദനയും നീളക്കുറവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ്റേയിലും അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടുപ്പ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്താൽ തെറ്റില്ല. കാരണം അത് പൂർണ്ണമായിട്ടും വേദന മാറ്റി നമുക്ക് നല്ല രീതിയിൽ ജീവിതം തരുന്ന ഒരു ശസ്ത്രക്രിയയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു ഓർത്തോപെഡിക് സർജനെ കാണിച്ചിട്ട് അദ്ദേഹം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായോ? ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഔട്ട് പേഷ്യൻ്റിലേക്ക് വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, ഹിപ്പ് റീപ്ലേസ്മെൻറ്റിൻ്റെ സർജറി ചെയ്യുമ്പോൾ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? അതിൻ്റെ കപ്പും ബോളും മാറ്റി വെച്ചിട്ട് കൃത്രിമമായിട്ടുള്ള ഒരു ഒരസെന്നൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ വെക്കുന്നത് നിർജീവമായിട്ടുള്ള ഒരു മെറ്റലും ഒരു കപ്പുമാണ് വെക്കുന്നത്. അപ്പോൾ വേദന കാണത്തില്ല. ആ വേദന ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. പക്ഷേ കോംപ്ലിക്കേഷനും ഒത്തിരിയുണ്ട്. നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ള പേഷ്യൻറ്റ് സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പേഷ്യൻ്റ് നമ്പർ കൂടണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉറപ്പായിട്ടുണ്ടാകും. ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ, ആദ്യത്തെ ഒരു മാസത്തിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ, ഒന്ന് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ അണുക്കളില്ലാത്ത അന്തരീക്ഷത്തിൽ ഓപ്പറേഷൻ ചെയ്യുക, രോഗിക്ക് അണുക്കൾ വരാത്ത രീതിയിലുള്ള ചികിത്സ കൊടുക്കുക, പ്രിപ്പറേഷൻ അതിന് തയ്യാറെടുപ്പ് കൊടുക്കുക. രണ്ടാമത് വരാൻ ചാൻസ് ഉള്ളത് ഈ ഇടുപ്പ് ഇട്ട ബോളും കപ്പും കറക്റ്റ് പൊസിഷനിൽ ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് കുഴ തെറ്റിപ്പോവുക. ഇതൊക്കെ വളരെ മോശമായ കോംപ്ലിക്കേഷൻസാണ്. അത് വരാതെ സൂക്ഷിച്ച് സർജൻ്റെ കടമയാണ്. മൂന്നാമത്തത് ഈ ഇട്ട ബോളും കപ്പും തേഞ്ഞു പോവുക. തേഞ്ഞു പോയിട്ട് കാലക്രമേണ നമുക്ക് ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്യേണ്ട രീതിയിലോട്ട് കാര്യങ്ങൾ പോവുക. ഇത് വരാതിരിക്കാൻ നൂതനമായിട്ടുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് നമുക്ക് അത് സാങ്കേതിക തെളിവുള്ള കാര്യങ്ങൾ കിട്ടണം. നാലാമത്തത് വരാൻ ചാൻസ് ഉള്ളത് ഈ ഇടുപ്പിൻ്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം എന്താണ്? ഇട്ട ബോളും കപ്പും വന്നതിന് ശേഷം മറ്റേ കാലിനെക്കാട്ടിലും ഈ കാലിന് നീളം കൂടാൻ പാടില്ല. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാം. ഈ സർജറിക്ക് ശേഷം പെയിന് കാണപ്പെടുന്നുണ്ടോ? ഇടുപ്പിൻ്റെ സന്ധിമാറ്റക ശസ്ത്രക്രിയ, മുട്ടിൻ്റെ സന്ധിമാറ്റക ശസ്ത്രക്രിയ അപേക്ഷിച്ച് എന്താണ് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 99% ഈ വേദന മാറിക്കിട്ടും. നല്ല കൈകളിൽ നല്ലോണം ഓപ്പറേഷൻ സർജനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇടുപ്പിൻ്റെ അകത്ത് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും അത് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്താൽ 99% വേദന മാറിക്കിട്ടും. പിന്നെ വേദനയുണ്ടാവും, ആ മുറിവിൻ്റെ വേദന ഉണ്ടാവും. ഇപ്പം നമ്മൾ ആ മസിലുകൾക്ക് നന്നായി വരാൻ വേണ്ടിയുള്ള വേദന ഉണ്ടാവും, ആ വേദനകൾ നമ്മുടെ കൂടെ കാണും. പക്ഷേ ആ വേദനകൾ ചെറിയൊരു വിലയാണ്. നല്ലൊരു കാര്യം കിട്ടാൻ വേണ്ടിയുള്ള ഒരു സാക്രിഫൈസ് ആയിട്ട് അത് കൂട്ടിയാൽ മതി. ഇതുപോലത്തെ ഒരു സർജറി ചെയ്യുന്ന എത്തരത്തിലുള്ള ഒരു ഡോക്ടറാണ്?
ഓർത്തോപെഡിക് സർജൻ. അദ്ദേഹം ഈ പറഞ്ഞ സന്ധിമാരി ശസ്ത്രക്രിയയിൽ പ്രത്യേകം വൈഭവം നേടിയിട്ടുള്ള ഒരാളായിരിക്കണം. അദ്ദേഹത്തിന് ഉള്ള സർജറി ആ തിയേറ്റർ അണുക്കളില്ലാത്ത തിയേറ്റർ ആയിരിക്കണം. സാങ്കേതിക തികവുള്ള ഒരു ആശുപത്രിയിൽ നല്ലൊരു ടീം വേണം. ഒരിക്കലും ഒരു ഓർത്തോപെഡിക് സർജന് സ്വന്തമായിട്ട് താനാണ് എല്ലാത്തിനും ആളെന്ന് പറയാൻ പറ്റത്തില്ല. അതേപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം തരണം എന്നുള്ള അറിയാവുന്ന നേഴ്സ് കൂടെ വേണം. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു നല്ലൊരു അനസ്തീറ്റിസ്റ്റ് വേണം. കാരണം ഈ വരുന്ന രോഗികളൊക്കെ പലപ്പോഴും വാർദ്ധക്യം ഉള്ള രോഗികളാണ്. അവർ കറക്റ്റായിട്ട് ഓപ്പറേഷൻ അനസ്തീഷ കൊടുത്തു വരാൻ വേണ്ടി നല്ല അനസ്തീഷ വേണം. നാലാമത്തത് ഫിസിയോതെറാപ്പിസ്റ്റ് വേണം. അപ്പോൾ ഈ നാല് പേരും, നല്ലൊരു ഓർത്തോപെഡിക് സർജൻ, നല്ലൊരു നേഴ്സ്, നല്ലൊരു അനസ്തീഷ, നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ ആ സെൻറ്ററിൽ ഓപ്പറേഷൻ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രഷർക്ക് കൊടുക്കാനുള്ള ഡോക്ടറുടെ ടിപ്സ് എന്തെല്ലാമാണ്? ടിപ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിശ്ചേഷ്ടമായിട്ടുള്ള ജീവിതശൈലി മാറ്റി വയ്ക്കുക, എന്ന് വ്യായാമം ചെയ്ത് ജീവിക്കുക. നിങ്ങൾക്കുള്ള അസുഖങ്ങൾ, ഇപ്പോൾ നമുക്കുള്ള ക്ലിനിക്കിൽ രണ്ട് ടൈപ്പ് ക്ലിനിക് ഉണ്ട്, ഇൽനെസ് ക്ലിനിക് ഉണ്ട്, വെൽനെസ് ക്ലിനിക് ഉണ്ട്. അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കാൻ പറഞ്ഞാൽ ഇൽനെസ് എന്ന് പറയും. അസുഖം വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ വരുമ്പോഴേ മുളയിലെ നുള്ളിക്കളഞ്ഞുള്ള ചികിത്സയ്ക്ക് വെൽനെസ് ക്ലിനിക് എന്ന് പറയും. അതിലോട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. അതാണ് ശരിക്കുള്ള ചികിത്സ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് ഇംഗ്ലീഷിൽ പറയത്തല്ലേ. അതിനുവേണ്ടി അസുഖം വരുമ്പോൾ തന്നെ ദയവ് ചെയ്ത് വീട്ടമ്മമാർ എസ്പെഷ്യലി സ്വന്തം കാര്യം മക്കൾക്ക് വേണ്ടി മറ്റുള്ള കാര്യം മാറ്റി വയ്ക്കാതെ അപ്പം തന്നെ വന്ന് ഞങ്ങൾ കാണിച്ചിട്ട് അപ്പോൾ തന്നെ ചികിത്സകൾ നേടി മുമ്പോട്ട് പോകും. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഡോക്ടർ. ഒത്തിരി നന്ദിയുണ്ട്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി കണ്ടുമുട്ടാം.